പോകാനുള്ള ഹജ്ജല്ല, ഇവിടുന്ന് പൊളിച്ചിട്ട് ഹജ്ജിലാണ് പോവാ. ഹജ്ജുമാര് യാത്ര എപ്പോ നടത്തും? എല്ലാ അന്യപുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം സ്വീകരിക്കാൻ വലിയ സദ്യ ഒരുക്കിയിട്ട് സിറ്റ് ഔട്ടി കസേരയിട്ടിരിക്കും. ഹജ്ജുമ എവിടുത്തെ സംസ്കാരമാണ്? ആരാണ് ഇത് പഠിപ്പിച്ചത്? ഹജ്ജ് നമാസായ കർമ്മത്തിന് നീ പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അന്യപുരുഷന്മാരുമായി ഹറാമായ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നീ റബ്ബിനോട് തൗബ ചെയ്ത് പോകേണ്ട പെണ്ണാണ്, തൗബ ചെയ്തുകൊണ്ട് പോകേണ്ടയാളാണ്. യാത്രയപ്പിന് വേണ്ടി ചില ഉമ്മമാരൊക്കെ സിറ്റ് ഔട്ടിൽ തന്നെ ചേറിട്ടിരിക്കുകയാണ്. യാത്രയപ്പിന്റെ വലിയ സദ്യയുണ്ട്. വരുന്നവരോടല്ല, പിന്നെ എയർപോർട്ടിലേക്ക് ഒരു വലിയ ബസ്സിലാണ് ആള് പോകുന്നത്. ഒരു ഹജ്ജുമ്മയെ യാത്രയാക്കാൻ, ഒരു ഹാജിയാരെ യാത്രയാക്കാൻ എവിടെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഹാജിമാർക്ക് യാത്രയപ്പുണ്ടെന്നറിഞ്ഞാൽ ആ പരിസരത്ത് മുഴുവനും ആണുപെണ്ണ് ഇടകലർന്നിട്ട് വലിയ ബഹളമാണ്. ഒരാത്മനിയന്ത്രണത്തിന് ഈ സമുദായം പഠിക്കണം. എല്ലായിടത്തും ചാടിക്കേറിയിട്ട് നിങ്ങളുടെ താല്പര്യം നടത്തിയിട്ട് എനിക്ക് ഇസ്ലാം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹജ്ജിന്റെ യാത്രയപ്പിലായാലും ആണുപെണ്ണ് ഇടകലരൽ ഹറാമ് തന്നെ. എന്തെല്ലാം കാട്ടിക്കൂട്ടുകയാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യതി അലൈക്കും ജമാ, നിങ്ങളൊരു കാലം വരും, അൽ ഹജ്ജു ഫീഹി സഹലുൻ, ഹജ്ജ് വലിയ എളുപ്പമാണ്. 4.5 മണിക്കൂർ കൊണ്ട് ജിദ്ദ എയർപോർട്ടിലെത്തും, വലിയ എളുപ്പമാണ്. അവിടുന്ന് പിന്നെ ഇനി മെട്രോയും കൂടെ വന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ അവിടെ എത്തും ഹറമിൽ. ഭക്ഷണം വളരെ സുലഭമാണ്, യാതൊരു പ്രയാസവും. പണ്ടൊക്കെ അറഫയിൽ ഭക്ഷണം കിട്ടുകയില്ല, നാട്ടിൽ നിന്ന് അവിലൊക്കെ കെട്ടിപ്പൊതിഞ്ഞു പോകും. ഇന്ന് അറഫയിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ ഭക്ഷണം. അസുലഭമാണ് അവിടെ ഭക്ഷണം. ചില ആളുകളൊക്കെ അറഫയിൽ പോയാൽ രാവിലെ മുതൽ ഇറങ്ങും എല്ലാ പീസബിയിൽ വണ്ടിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം വാങ്ങാൻ. എല്ലാം മേടിച്ച് അരെ കിട്ടുമ്പോഴേക്ക് അറഫയുടെ സമയമൊക്കെ കഴിയും. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഏതായാലും ശരി, പറയട്ടെ, ഭക്ഷണം വളരെ വിശാലമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയിക്കുകയാണ്, ഇനി പറയുന്ന പരാമർശമാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ഹാജിയാര് തിരിച്ചു വരുമ്പോ സംസം വെള്ളമുണ്ടാകും, കാരക്കയുണ്ടാകും, മക്കൾക്ക് വാങ്ങിയ കളിക്കോപ്പുണ്ടാവും, വീട്ടിലേക്ക് മകൻ കെട്ടിപ്പൊതിഞ്ഞു തന്ന വലിയ ലഗേജും ഉണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ഹാജി ആയിട്ടില്ല, റബ്ബിന്റെ പ്രതിഫലം കിട്ടിയിട്ടില്ല. ഈ നിലക്ക് കുറെ ഹാജിമാരുണ്ടാകും, അത് ഖിയാമത്തെ നാളിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ.